ഇന്ത്യയിൽ ഏറ്റവും അധികം പേർക്ക് നിയമനം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. ശ്രീ വി ഡി സതീശനെ, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടിയും എ കെ ആൻ്റണിയും യു ഡി എഫിൻ്റെ കൺവീനറും എ കെ ആൻ്റണി മുഖ്യമന്ത്രിയുമായിരുന്ന കാലഘട്ടത്തിലേക്ക് ശ്രീ വി ഡി സതീശനെ ഓർമ്മപ്പെടുത്തുകയാണ്, ക്ഷണിക്കുകയാണ് ഞാൻ. അന്നാണ് സർക്കാർ ജീവനക്കാരുടെ 32 ദിവസം നീണ്ടുനിന്ന വിഖ്യാതമായ സമരം നടത്തത്. ആ സമരത്തിൻ്റെ കാലഘട്ടത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. സർക്കാർ ആശുപത്രിയിൽ ജനിച്ച്, സർക്കാർ സ്കൂളിൽ പഠിച്ച്, സർക്കാർ ശമ്പളം വാങ്ങി ജോലി ചെയ്ത്, മരണം വരെ സർക്കാരിൻ്റെ പെൻഷനും വാങ്ങി കടന്നു പോകുന്ന കാലം ഇനി കേരളത്തിൽ നടക്കില്ല, അത് അവസാനിക്കുന്നുവെന്നാണ്. എ കെ ആൻ്റണിയുടെ അന്നത്തെ വിഖ്യാതമായ ഒരു ഡയലോഗ്, കയ്പ്പ് കഷായം കുടിക്കണം, ഉടുമുണ്ട് മുറുക്കി ഉടുക്കണം എന്നാണ്. ശ്രീ വി ഡി സതീശനെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ആ കാലം ന്യൂലിബറൽ കാലഘട്ടം രാജ്യത്താകെ തുടങ്ങിയൊരു സമയമായിരുന്നു. പുതിയ നിയമനം കൊടുത്തില്ല എന്ന് മാത്രമല്ല, നിയമന നിരോധനം ഏർപ്പെടുത്തി എന്ന് മാത്രമല്ല, നിലവിലുള്ള ജീവനക്കാരുടെ ശമ്പളം പോലും കൊടുക്കാത്ത കാലമായിരുന്നു. സമ്പൂർണമായ നിയമന നിരോധനമായിരുന്നു അക്കാലം. ഞാൻ പറഞ്ഞു വരുന്നത്, 91 രാജ്യത്ത് കോൺഗ്രസ് ആരംഭിച്ച നവലിബറൽ സാമ്പത്തിക നയങ്ങളാണ് ഇതിൻ്റെ കാരണം. അങ്ങനെ തൊഴിൽ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുള്ളതല്ല, പൊതുമേഖല നടത്താനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുള്ളതല്ല, ജീവനക്കാർക്കൊക്കെ ഇങ്ങനെ ശമ്പളവും പെൻഷനും കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുള്ളതല്ല, അതൊക്കെ വേണമെങ്കിൽ കോൺട്രാക്ട് ചെയ്യുക, ഇതായിരുന്നു അവരുടെ നയം. ആ നയം കേരളത്തിൽ നടപ്പിലാക്കാൻ തുടങ്ങിയതാണ്. ആ നയമാണ് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താകുമായിരുന്നു? ഞാൻ ഒരു മേഖല മാത്രം ഉദാഹരണം പറയാം. ശ്രീ വി ഡി സതീശൻ്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അദ്ദേഹം ക്രിയേറ്റീവ് പൊളിറ്റിക്സ് ആണല്ലോ പലപ്പോഴും പറയാറ്. യു ഡി എഫിൻ്റെ കാലത്ത് കേരളത്തിൽ പള്ളിക്കുളങ്ങൾ അടച്ചു പൂട്ടുകയായിരുന്നു. അൺ എക്കണോമിക് എന്ന പദമായിരുന്നു അന്ന് നിങ്ങൾ കേട്ടത്. എത്ര പള്ളിക്കൂടം അടച്ചു പൂട്ടി, പൂട്ടാൻ ലിസ്റ്റ് ചെയ്തു. ശ്രീ വി ഡി സതീശൻ മനസ്സിലാക്കേണ്ടത്, യു ഡി എഫ് അടച്ചു പൂട്ടിയ പള്ളിക്കൂടങ്ങൾ കേരള ഗവൺമെൻറ് ഹൈടെക് ആക്കി. അന്ന് പള്ളിക്കൂടം അടച്ചു പൂട്ടിയപ്പോൾ ബി എഡ് പാസ്സായ ടി ടി സി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് പുതുതായി ജോലി കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, നിലവിലുണ്ടായിരുന്ന ജോലിക്കാർക്ക്, ജീവനക്കാർക്ക്, അധ്യാപകർക്ക്, പ്രൊട്ടക്റ്റഡ് അധ്യാപകരായി, അവരുടെ ജോലി നഷ്ടപ്പെടുന്ന നിലയുണ്ടായി. ഇതായിരുന്നില്ലേ അവസ്ഥ? ഇപ്പോഴും 2012 ശേഷം കേരളത്തിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും, ഇപ്പോൾ വളരെ ക്ലിയറാണ്. 2012 ആയിരുന്നു ഏറ്റവും കൂടുതലത്തെ അപേക്ഷ. 2016 ശേഷം ആ 2012 അപേക്ഷ വച്ചിട്ട് നിയമനങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. ഇപ്പോൾ സുഗമമായി നിയമനം നടക്കുന്നു. പള്ളിക്കൂടങ്ങൾ ഹൈടെക്കായി, സ്കൂളിൽ കുട്ടികളുടെ എണ്ണം കൂടി എന്നത് മാത്രമല്ല, അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും ജീവനക്കാരുടെ എണ്ണത്തിലും വർധനമുണ്ടായി. ഇതാണ് കേരളത്തിലെ അവസ്ഥ. ഇത് ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ശ്രീ വി ഡി സതീശൻ വസ്തുതാവിരുദ്ധമായാണ് സംസാരിക്കുന്നത്. അദ്ദേഹം രാഷ്ട്രീയ പ്രേരിതമായി മാത്രം സംസാരിക്കുന്നതാണ്. എനിക്ക് വി ഡി സതീശനോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇപ്പോൾ രാജ്യസഭയിൽ തന്നെ ഇപ്പോൾ ഡോക്ടർ വി ശിവദാസൻ്റെ ചോദ്യത്തിന് മറുപടിയായി ലഭിച്ച ഒരു കണക്കുണ്ട്. ഓരോ വർഷവും പൊതുമേഖല, ഇപ്പോൾ പൊതുമേഖലയിലെ പെൻഷൻ പ്രായമാണല്ലോ, അതിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇവിടം കൊണ്ട് നിർത്തരുത്, അദ്ദേഹം ഇനിയും തുടരണം. എന്താ പ്രശ്നം? നിങ്ങൾ ഈ 91 ആരംഭിച്ച നയം ബി ജെ പി തുടരുന്നു. അതിൻ്റെ ഭാഗമായി ഓരോ വർഷവും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തസ്തികളുടെ എണ്ണം ഭീകരമായി കുറയാണ്. അതിലെ ഏറ്റവും കൂടുതൽ കണക്ക് 268,000 പേരുടെ കുറവാണ്. 2016 2021 ഇടയിൽ രാജ്യത്താകെ വിവിധ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് കണക്കാണ്. ഇപ്പോൾ ഇന്നലെ ശ്രീ സുരേന്ദ്രൻ പറഞ്ഞു, യുവജനങ്ങളോടുള്ള വഞ്ചനയാണ് കേരളം കാണിച്ചത്, വെല്ലുവിളിയാണ്. ശ്രീ വി ഡി സതീശൻ പറഞ്ഞു, ഇപ്പോഴിതാ ഇത് വല്ലാത്ത അപരാധമാണ്, അതുകൊണ്ട് ഈ സാറന്മാരെല്ലാം കൂടി ഞങ്ങളോട് വരണം, ഈ ബഹുമാന്യരെല്ലാം ഞങ്ങളോട് വരണം, ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമാകണം. ഞങ്ങൾ സുരേന്ദ്രൻ ക്ഷണിക്കുകയാണ്, സുരേന്ദ്രൻ വരൂ. ഈ രാജ്യത്ത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഓരോ ദിവസവും എണ്ണം കുറയാണ്. അപ്പോൾ യഥാർത്ഥ പൊളിറ്റിക്സിൽ നിന്നും വിഷയത്തിൽ നിന്നും യു ഡി എഫ് മാറി നിൽക്കുകയാണ്. യു ഡി എഫ് ആണ് കേരളം ഭരിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ? ഈ ഗവൺമെൻറ്റിൻ്റെ പ്രതിജ്ഞാബദ്ധതയാണ്, നയമാണ് ഇന്നത്തെ ക്യാബിനറ്റിൻ്റെ തീരുമാനത്തിലൂടെ വ്യക്തമാകുന്നത്. അത് ജീവനക്കാരുടെ ആകെയുള്ള കുറേ സേവന വേതന വ്യവസ്ഥകളെയാകെ ഏകീകരിക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്തൊരു കാര്യമാണ്. അതിലും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ വിവിധ പബ്ലിക് സർവീസ് സെക്ടറിലുള്ള സ്ഥാപനങ്ങളിൽ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിയമനം ഇനി ഏകീകൃത സംവിധാനം വഴി ആകാൻ പോവുകയാണ്. ഒരു റിക്രൂട്ട്മെൻ്റ് ബോർഡ് കൊണ്ടുവരുന്നു, അത് കേരളത്തിലെ ഗവൺമെൻറ് ഇച്ഛാശക്തിയാണ്. ആ റിക്രൂട്ട്മെൻ്റ് ബോർഡിൻ്റെ കീഴിൽ എല്ലാ സ്ഥാപനങ്ങളുടെയും നിയമനം ഇനി അങ്ങനെ ആകാൻ പോവുകയാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിലായിരുന്നു കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ ഈ പഠനങ്ങൾ നടന്നത്. പക്ഷേ അതിൽ ഒരു വ്യവസ്ഥയോട് കേരളത്തിലെ ഡി വൈ എഫ് ഐക്ക് യോജിക്കാനാകില്ല. അത് പെൻഷൻ പ്രായം ഏകീകരിച്ചു 60. സ്വാഭാവികമായും പെൻഷൻ പ്രായം പല സ്ഥാപനങ്ങളിലും വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അതിനോട് യോജിക്കാനാകില്ല. ആ വിയോജിപ്പാണ് ഡി വൈ എഫ് ഐ പ്രകടിപ്പിച്ചത്.
ജനാധിപത്യപരമായി ആ അഭിപ്രായത്തെ അല്ലെങ്കിൽ ഉയർന്നു വന്ന അഭിപ്രായങ്ങളെ ഗവൺമെന്റ് സ്വീകരിക്കല്ലേ ചെയ്തു, അതാണ് പോസിറ്റീവായിട്ടല്ലേ കാണേണ്ടത്. സോറി, ഇല്ല അങ്ങനെ പറയാനാകില്ല. ജാഗ്രത കുറവ് എന്നൊന്നും അങ്ങനെ നമ്മളതിനെ ഒരു മറ്റൊരു വിവാദത്തിലേക്ക് അതിനെ നയിച്ചുകൊണ്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. അത് എന്തെല്ലാം പ്രോസസ്സിലൂടെയാണത് വന്നതെന്ന് എനിക്കിപ്പോൾ പറയാനാകില്ലല്ലോ. ഇപ്പോൾ ഇപ്പോഴത്തെ ഈ മൊമെന്റിലെ വാർത്ത എന്താണ്? അത് പിൻവലിക്കപ്പെട്ടു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ അതിനെയാണ് സ്വാഗതം ചെയ്യുന്നത്. അതെങ്ങനെ വന്നു, ഇല്ലെങ്കിൽ അതിന്മേൽ മറ്റൊരു വിവാദം, അതൊക്കെ ശരിയായ കാര്യങ്ങളല്ല. അതൊന്നും ഒരു പോസിറ്റീവായ കാര്യം അങ്ങനെയല്ല. തെറ്റ് സി ഉണ്ടായൊരു പിശക് അവർ തിരുത്തിയിരിക്കുന്നു, ചില നിർത്തിവെച്ചിരിക്കുന്നു. ഗവൺമെൻറ് നയം പ്രഖ്യാപിതമാണ്, അത് പരമാവധി പേർക്ക് ജോലി കൊടുക്കാനുള്ള നയമാണ്. പുതിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയാണ്. ഇന്നിപ്പോൾ ഹിന്ദുദിനപത്രത്തിലെ ഡൽഹിയിൽ ഉൾപ്പെടെയുള്ള എഡിഷനിൽ കാണുന്ന വാർത്ത എന്താ? കേരളം ഇത് അവർ സ്പെഷ്യൽ മോഡൽ ഉണ്ടാക്കിയിരിക്കുന്നു. അത് നമ്മൾ ചെറുതായി കാണരുത്, ഏതാണ്ട് എല്ലാ പത്രങ്ങളിലും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഹിന്ദുവിൽ ഞാൻ വായിച്ചത് ഞാൻ. അത് നമ്മൾ കേരള പേപ്പർ കേരള പേപ്പർ കെ പി പി എൽ വരുന്നു. കേന്ദ്ര സർക്കാർ അടച്ചുപൂട്ടിയൊരു പൊതുമേഖലാ സ്ഥാപനത്തെ കേരളം വാങ്ങാണ്, അതല്ലേ ലൈൻ? ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. കേരളത്തിലെ ഇപ്പോൾ ശ്രീ വി ഡി സതീശനോട് ഞാൻ ചോദിക്കുകയാണ്, ട്രിവാൻഡ്രം എയർപോർട്ട് അദാനിക്ക് വിൽക്കാൻ വെച്ചു. അതേ സമയത്താണ് കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിലെ ജയ്പൂർ വിമാനത്താവളം അദാനിക്ക് വിൽക്കുന്നത്. കേരളത്തിൽ നിന്ന് റെസിസ്റ്റൻസ് വന്നു, കേരള ഗവൺമെൻറ് ഒരു പൊസിഷൻ എടുത്തു, ശ്രീ വി ഡി സതീശൻ്റെ കോൺഗ്രസ് എന്ന പൊസിഷൻ എടുത്തു. കോൺഗ്രസ് കേരളം മംഗലാപുരത്ത് ബാംഗ്ലൂരിൽ കർണാടകയിൽ ഭരണത്തിലിരിക്കുമ്പോഴാണ് മംഗലാപുരം എയർപോർട്ട് വിൽപ്പനയ്ക്ക് വെക്കുന്നത്. ഇതെല്ലാം ഒറ്റ ഷെഡ്യൂളിലാണ് വിൽപ്പനയ്ക്ക് വെച്ചത്. ട്രിവാൻഡ്രം, മംഗലാപുരം, ജയ്പൂർ, പിന്നെ ഒരെണ്ണം കൂടിയുണ്ട്, ഗോഹട്ടി. ഈ നാലെണ്ണമാണ്. ഇതിൽ ഗോഹട്ടി വിടൂ, ഈ മൂന്നിടത്ത് ബാക്കി രണ്ടിടത്തും കോൺഗ്രസ്സിന് സ്റ്റേക്ക് ഉള്ളതായിരുന്നു. ഇപ്പോഴും രാജസ്ഥാൻ ജയ്പൂർ വിമാനത്താവളം അദാനി എടുത്തു, എന്തെങ്കിലും റെസിസ്റ്റൻസ് പോയോ? അപ്പോൾ മറ്റത് ഗവൺമെൻറ് ബിൽ തയ്യാറാവാണ്. ഇനി അടുത്ത് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് തിരുവനന്തപുരത്ത്, ഇന്ന് വരെ നഷ്ടത്തിൽ പോകാത്തൊരു സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ്. ആ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് വിൽപ്പനയ്ക്ക് വെക്കുകയാണ്. ഈ പെൻഷൻ പ്രായത്തെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായം പറയുന്നല്ലോ, തീർച്ചയായിട്ടും അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ അഭിപ്രായത്തെ. പക്ഷേ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് അഭിപ്രായം പറയുന്നില്ല? ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. കേരള ഗവൺമെൻറ് തയ്യാറാകുന്നു, ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം. അവർ അത് ഞങ്ങൾ നിങ്ങൾ വില പറഞ്ഞോ? ആ വില തന്നെ ഞങ്ങൾ വാങ്ങാമെന്ന് വരെ പറയാം, അല്ലെങ്കിൽ ആ കൊട്ടേഷൻ്റെ ഭാഗമാകാമെന്ന് പറയുന്നു. പ്രോസസ്സിൻ്റെ ഭാഗം, ടെൻഡർ പ്രോസസ്സിൻ്റെ ഭാഗമാകാം, ഡിനെയാണ്. യഥാർത്ഥത്തിൽ അതല്ലേ നമ്മൾ റേസ് ചെയ്യേണ്ട വിഷയം? അപ്പോൾ ഈ ചെറുപ്പക്കാരുടെ തൊഴിൽ നിഷേധത്തിനെതിരായിട്ടാണ് DYFI പ്രക്ഷോഭം. അതുകൊണ്ട് ശ്രീ വി ഡി സതീശനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിനോട് രാജ്യത്ത് ഈ പറയുന്ന മേലനങ്ങി അവരോട് കൂടി ഈ യുവജന വഞ്ചനയ്ക്കെതിരായ രാജ്യവ്യാപക മോദി വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമാകാൻ ശ്രീ വി ഡി സതീശൻ ഉപദേശിക്കുകയാണ് ചെയ്യേണ്ടത്. സുരേന്ദ്രൻ എന്നല്ല, ഈ നാട്ടിലെ മുഴുവൻ പേരെയും ഞങ്ങൾ പറയുകയാണ്, തൊഴിലില്ലായ്മയ്ക്കെതിരായ പ്രക്ഷോഭമാണ്, ഇത് റിയാലിറ്റിയാണ്, ഞങ്ങൾ ഫാക്റ്റാണ് മുമ്പോട്ട് വരുന്നത്. അപ്പോൾ മുമ്പോട്ട് വരുമെന്നാ പറയുന്നത്. ഇപ്പൊ ഇന്നലത്തെ ആവേശം അവിടെ കൊണ്ട് നിന്നുപോകരുത്. ഇന്നലെ വരെ ആവേശം കാണിച്ചവരെല്ലാം ഇനിയും കൂടുതൽ ആവേശത്തിന്റെ ഭാഗമാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.